ഹൈ ഫ്രണ്ട്സ്, മുസ്തഫ മുസ്തു ടെക്കൻ ട്രാവൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ലോക്ക്ഡൗൺ ആണോ എന്നറിയില്ല, എന്നാലും ഞാൻ പറയാം, നമ്മളിവിടേക്ക് ലോക്ക്ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ എന്ന് ഉദ്ദേശിക്കുന്നതിൽ ലോക്ക്ഡൗൺ, നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള അനുവാദം കിട്ടി, കൂടുതൽ പെർമിഷൻ ഉണ്ട്, ആളുകൾ കുറവാണ്, ടൗണിലെ ആളുകൾ കുറവാണ്, അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് പോയി പെട്ടെന്ന് സാധനം മേടിച്ച് അല്ലെങ്കിൽ കറങ്ങി നടക്കുക എന്നുള്ളതല്ല ലോക്ക്ഡൗൺ. ശരിക്കും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് മന്ത്രിമാർക്കോ പോലീസുമാരോ അവരെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചെന്നുണ്ടെങ്കിൽ അത് അവർക്ക് അവരുടെ കാര്യത്തിന് വേണ്ടിയല്ല, നമ്മുടെ ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണക്കിലെടുത്ത് എല്ലാവരും സ്റ്റേ അറ്റ് ഹോം. എൻ്റെ ഫ്രണ്ട്സോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഡീസൽ ബുള്ളറ്റ് അല്ലെങ്കിൽ ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ബുള്ളറ്റ് വീണ്ടും ഉപയോഗിക്കാൻ, ബുള്ളറ്റ് അനാഥയാവാതിരിക്കാൻ, കാരണം നമ്മൾ ബുള്ളറ്റ് സൈഡാവാതിരിക്കാൻ നമ്മൾ വേണം. അപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങാതെ എല്ലാവരും ഇരിക്കാം. ഇപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കൊറോണ വൈറസ് ഒരു പിടിത്തം പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിവിടില്ല. നിങ്ങൾക്കറിയാം, ഓരോരുത്തരും മരിച്ച് അവരെ എന്താ പറയുക, ശവം ശരീരം പോലും കാണാൻ പറ്റാത്ത രൂപത്തിലാണ് ഇന്ന് പാക്ക് ചെയ്തിട്ട് ഇല്ലാതെയാക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ചില ആളുകൾ നമ്മളെ വണ്ടിയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അല്ലെങ്കിൽ സ്വന്തം ജീവനെ പോലെ ഒക്കെ കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഒരു എബി ഫാദർ, അച്ഛൻ എബി ഫാദർ എന്ന് പള്ളിയിലെ അച്ഛനാണ്. പുള്ളിക്കാരൻ എൻ്റെ മുസ്തു എൻ്റെ വണ്ടി എൻ്റെ കൊച്ചുങ്ങളെ പോലെയാണ് ഞാൻ കൊണ്ടെടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മൾ ബുള്ളറ്റ് നമ്മൾ പ്രേമികളാണ് കുറേ ആളുകൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പ്രേമികളോടും എന്നോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക. അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രം നമ്മൾ പുറത്തിറങ്ങും. പുറത്തിറങ്ങുമ്പോൾ രണ്ട് മാസ്ക് നിർബന്ധമായും ധരിച്ചിട്ട് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ പുറത്തിറങ്ങുന്നതിന് തക്കതായ കാരണം ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ എന്തിനാണ് നമുക്ക് കുറച്ച് ഒരു 8-10 ദിവസം ഉള്ളിലിരുന്നിച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നമുക്ക് നമ്മളെ സേഫ്റ്റി നമുക്ക്. എൻ്റെ സബ്സ്ക്രൈബറോടും എൻ്റെ ഫ്രണ്ട്സ് ആളുകളോടും എൻ്റെ മറ്റു ആളുകളോടും എനിക്ക് പറയാനുള്ളത്, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നമ്മൾ പുറത്തിറങ്ങും. അല്ലാത്ത പക്കം നമ്മൾ കൊറോണയ്ക്ക് പോയി തല വെച്ച് കൊടുക്കണ്ട. COVID-19 കാരണം ചില്ലറക്കാരനൊന്നല്ല, നമുക്കറിയാം ഇപ്പോൾ 2 വർഷം പോലെ ആയി നമുക്ക് കോവിഡ് നമ്മളെ ഓരോരുത്തരെയും പിടിച്ച് ഇപ്പോൾ എത്ര മരണങ്ങളാണ്. ഇപ്പോൾ മരണങ്ങൾ കൂടി, ഒരു കഴിഞ്ഞ ദിവസം നമുക്ക് 36 സംതിങ് ആയിരുന്നു കേരളത്തിലെ കണക്ക്. അതുപോലെ തന്നെ അതിന് മുമ്പൊക്കെ 40, 41, 42 അവരൊക്കെ ആയിരുന്നു കണക്ക്. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാച്ചത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുറക്കാം. ബുള്ളറ്റ് അവിടെ നിന്നോട്ടെ, ബുള്ളറ്റിൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പരിപാടി എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലാതെ വണ്ടി ഓടിക്കാനുള്ള ഒരു എന്താ പറയുക ഇൻട്രസ്റ്റിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസം അവിടെ നിൽക്കട്ടെ, അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ 10 ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നീട് ചിലപ്പോൾ ഉപയോഗിക്കാൻ നമ്മളുണ്ടാവില്ല, ബുള്ളറ്റ് ഉണ്ടാവും. അപ്പോൾ ബുള്ളറ്റിന് ഈ കൊറോണ വൈറസൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്താ വെച്ചാൽ മാക്സിമം സ്റ്റേ അറ്റ് ഹോം. ഓക്കെ, എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് എല്ലാവരും എടുക്കാം, സ്റ്റേ വീട്ടിൽ തന്നെ എല്ലാവരും സ്റ്റേ ആയിട്ട് നിൽക്കാം.